no, no, no. Welcome to the brand new episode of Chachi's Kitchen. For Chachi's Kitchen, the puthiyor episode lode ningalkku ellavarkkum swagatham. Nalla maturity koodiyala korchi. Namukku kannadam seriyalla. Pa kannadam illande nammal palaya pothalle thodakam adha nalladhu. Pa Chachi's Kitchen the puthiyor episode lode ningal ellavarkkum swagatham. ഹിന്ദിയിൽ കൂടെ പറയണമെന്നുണ്ട്. ഹിന്ദിക്കാർ കുറെ എനിക്ക് കുറച്ച് ഹിന്ദിക്കാർ റിക്വസ്റ്റ് ആക്കുന്നുണ്ട് ഹിന്ദിയിൽ എന്താ സംസാരിക്കരുത്. അപ്പൊ ഹിന്ദിയിൽ കൂടി പറയണ്ട. ആ സബ്കോ മേര തരഫ് സേ ഓർ മേര പരിവാർ കെ തരഫ് സേ ഈദ് മുബാറക് ഓർ വെൽക്കം ടു മേരാ ഷോ. കുറച്ചുകൂടി നല്ലിരിക്കട്ടെ. വെടിച്ചിൽ പരിപാടിയില്ല. വെടിച്ചിൽ ഇൻട്രൊഡക്ഷന് വേണ്ടി വെടിച്ചിൽ ഡയലോഗിൽ പഠിച്ചു വെക്കണം. ഒന്നും ബാലി കിട്ടുന്നില്ല. എന്തെല്ലോ ചിന്തിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനും ഹാപ്പിയാണ്. നിങ്ങളെ ഹാപ്പി ആക്കിയിരിക്കണം. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ വെറൈറ്റി സാധനം. ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള ഡയലോഗ് ഇപ്പൊ വരുന്നെന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ പറയുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും കണ്ട് ശീലിച്ച സാധനം തന്നെയാണ്. ചോക്ലേറ്റ് കൊണ്ടുള്ള സംഭവമാണ്. ഇപ്പൊ വിചാരിക്കും നിങ്ങൾ എനിക്ക് ചോക്ലേറ്റ് മാത്രമേ അറിയുള്ളൂ. ഒന്നുമില്ല, ഇന്ന് ചോക്ലേറ്റിന്റെ വെറൈറ്റി സാധന ചോക്ലേറ്റ് ബ്രൗണി അല്ലേ. കേട്ടിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബ്രൗണി ഉള്ളു. ചിലവർ കേട്ടിട്ടുണ്ട്, ചിലവർ കേൾക്കാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇത് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ചോക്ലേറ്റ് ബ്രൗണി നല്ല വെറൈറ്റി നല്ല കിട്ടിക്കാച്ചി സ്റ്റൈല് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും ഈ ചോക്ലേറ്റ് ബ്രൗണിന്റെ എല്ലാ സംഭവങ്ങളും ഓരോ നെട്ടും ബോൾട്ടും നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഇതിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആരോട് പറയുന്നത് വളരെ സീക്രട്ട് ആണ്. നിങ്ങൾ മാത്രം അറിയാൻ മതി. അപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം കാണുന്നവരാണെങ്കിൽ അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, ബെല്ലിന്റെ ഒരു ചിഹ്നം ഉണ്ട്, ബെല്ല് അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ നല്ല ഓപ്ഷനാണ്, അത് പ്രസ് ചെയ്യുക. ഇതുവരെ ഇഷ്ടപ്പെടാത്ത ഇതുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ പരിപാടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എനിക്ക് അറിയാവുന്ന ഹിന്ദിയിൽ കൂടി ഹിന്ദിക്കാർക്ക് കൂടി പറഞ്ഞു കേട്ടോ. എന്റെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് ഹിന്ദിയിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി കൂടി പറയട്ടെ. ഒന്നുമില്ല, ജിസ് കിസ്കോ പസന്ദ് ആയ മേര ചാനൽ ലൈക്ക് കർ ദീജിയെ, ഷെയർ കർ ദീജിയെ, ഓർ സബ്സ്ക്രൈബ് നഹീ കിയാ അഭി തക് സബ്സ്ക്രൈബ് ഭീ കരോ. അഗർ പസന്ദ് ആയാ യാ നഹീ ആയാ തോ ഭീ സബ്സ്ക്രൈബ് കർ ദീജിയെ ഓർ സോ ജാവോ. ഓക്കേ ബോലേ, തും ലോഗ് സോ ജാവോ ഐസേ സബ്സ്ക്രൈബ് കർകെ. ഓക്കേ, നഹീ മേരാ ചാനൽ ബരാബർ ദേഖോ തും ലോഗ്, ഓർ പസന്ദ് ആയാ തോ യാ നഹീ ആയാ തോ ഭീ തും ലോഗ് ലൈക്ക് കരോ, ഷെയർ കർ ദീജിയെ. ഓക്കേ, യേ മേരാ റിക്വസ്റ്റ് ഹൈ. ഓർ ആപ് ലോഗ് ഓർ ആപ്കോ മേരാ റെസിപ്പി ചാഹിയേ തോ മേരെകോ പേഴ്സണൽ മെസേജ് കരോ. പേഴ്സണലി അപ്നാ യൂട്യൂബ് മേ ഭീ ആപ് മെസേജ് കരോ. മേ ആപ്കോ पर्सनली आपको मेरा रेसिपीज भी भेज दूंगा सेपरेट. और कुछ भी डाउट है तो भी मेरे को पूछना आराम से. मेरा यूट्यूब मेरा कमेंट बॉक्स उधर खाली पड़ा है. कभी भी तुम आप लोगों को टाइप कर सकते हैं, कुछ भी पूछ सकते हैं, मैं आपको जवाब दे दूंगा. थैंक यू सो मच. और आपको बहुत बहुत शुक्रिया सबको. मेरा चैनल अब तक देख रहे हैं सबको मेरा तरफ से और मेरा फैमिली की तरफ से सबके तरफ से आपको थैंक यू सो मच. बहुत बहुत धन्यवाद. അപ്പൊ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സാധനം ചോക്ലേറ്റ് ഐസ്ക്രീം അതാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ല, ഞാൻ അത് ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി നമ്മൾ ഉണ്ടാക്കും. അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഉള്ളത്. ഇതിന്റെ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം. ഹാഫ് കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, അതിന് ഹാഫ് കപ്പ് മൈദ. ഇപ്പൊ ഹാഫ് കപ്പ് എടുക്കുമ്പോൾ ഹാഫ് കപ്പ് മൈദ എടുക്കണം, കറക്റ്റാണ്, കറക്റ്റ് അളവിൽ എടുക്കണം രണ്ടും. പിന്നെ ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ, നമ്മൾ മറ്റേ ബ്രൗൺ ഷുഗർ അല്ല, ഇത് ശരിയായ നമ്മൾ ഒറിജിനൽ ബ്രൗൺ ഷുഗർ. ഓക്കെ, ബ്രൗൺ പഞ്ചസാര, അത് ഹാഫ് കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് എക്സ്ട്രാ. ഇത് നോർമൽ ചെയ്യൂ, ഇത് നോർമൽ ഷുഗർ. ഇതും ഹാഫ് കപ്പുണ്ട് പ്ലസ് വൺ ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും അതേപോലെയാണ്, ഹാഫും പ്ലസ് വൺ ടേബിൾ സ്പൂൺ ഉണ്ട്. അത് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അളവ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തെറ്റരുത്. പിന്നെ അതിനുവേണ്ടി മൂന്ന് മുട്ട, വലിയ കോഴി മുട്ടയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതി. ഇത് ഏകദേശം ഒരു മീഡിയം സൈസാണ്, അതുകൊണ്ട് ഞാൻ മൂന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് കപ്പ് ബട്ടർ വേണം. ബട്ടർ കുറച്ച് ഹോട്ട് ആവണം, നല്ല കോൾഡ് ആവരുത്, കുറച്ചൊരു ഹോട്ട് വേണം. പിന്നെ ഒരു ടീസ്പൂൺ വെനില എസൻസും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ബ്രൗണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ, സാധനങ്ങൾ, റെസിപ്പീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ എപ്പോഴും എടുക്കുന്ന നമ്മളെ ശരിയായ കൊട്ടയുണ്ട്, അതിലോട്ട് നമ്മൾ ഈ ഹാഫ് കപ്പ് ബട്ടർ ഒഴിക്കുകയാണ്. ഹാഫ് കപ്പ് ബട്ടർ ആദ്യം ഒഴിക്കാം. കുറച്ച് മീഡിയം ഹോട്ടാണ്, നല്ല തണുപ്പാവരുത്. തണുപ്പായി കഴിഞ്ഞാൽ നല്ല കശപിശയാവും. അപ്പൊ അതിലോട്ട് നമ്മൾ ഹാഫ് കപ്പും പ്ലസ് വൺ ടേബിൾ സ്പൂണും എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇത്
ഇത് നോർമൽ ഷുഗറാണ് ഇപ്പോൾ ഇട്ടത്. അതിലോട്ട് നമ്മൾ ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലും അതും നമ്മൾ ഹാഫ് കപ്പും പ്ലസ് വൺ ടേബിൾ സ്പൂൺ ആണ്. മാറിപ്പോയത് കറക്റ്റ് അളവാണ്. ഓക്കെ, അപ്പൊ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ശരിക്കും ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് ആദ്യം. ഈ മിക്സ് ആക്കുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഇന്ന് മിക്സിന്റെ അളവ് അളവ് തെറ്റിപ്പോകരുത്, മനസ്സിലായില്ലേ? ആ മിക്സിങ്ങിന്റെ കറക്റ്റ് ഇത് കിട്ടുന്നത് കണ്ടോ, ഷുഗർ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതുപോലെ ആയി വരും, കട്ടക്കട്ട പിടിച്ച് വരും. ഈ കട്ട പിടിച്ച ഷുഗർ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി, നല്ലോണം ഇളക്കിയിട്ട് അപ്പൊ ശരിയായിക്കോളൂ. ഇപ്പൊ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അതിലോട്ട് നമ്മൾ മൂന്ന് മുട്ട ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ചെറിയ കോഴി മുട്ട നന്ന് ചെറിയതായോണ്ടാണ് നമ്മൾ മൂന്നെണ്ണിട്ടിരിക്കുന്നത്. ഇപ്പൊ മീഡിയം സൈസ് വലിയ മുട്ടയൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടാൽ മതിയാവും. അതിലോട്ട് നമ്മൾ എസെൻസ് ഒരു ടീസ്പൂൺ എസെൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, വെനില എസെൻസ്, അതും നമുക്ക് ഇതിലോട്ട് ഇടാം. ഇത് ശരിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ശരിക്കും ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ശരിയായ സ്പെഷ്യൽ ഫുഡാണ്, ഫുഡ് തന്നെ സ്പെഷ്യൽ ഡെസേർട്ടാണ്. ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി, ഓ അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയതിനാൽ കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഐസ്ക്രീമിനൊക്കെ കൂടെ, വെനില ഐസ്ക്രീമാണ് ഇതിന്റെ ശരിയായ കോമ്പിനേഷൻ. വെനില ഐസ്ക്രീം ഇതിന്റെ മേളോട്ട് ഇട്ടിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ ചോക്ലേറ്റ് സോസൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് നാവ് പറയുമ്പോൾ തന്നെ നാവ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ, ഇതെല്ലാം ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ് നിങ്ങൾക്ക് കാണുന്നില്ലേ, നമ്മൾ കുറച്ച് ഐറ്റംസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ലോ. ഇത് കണ്ട ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും, നല്ല ക്രീം പോലെ. അപ്പൊ നല്ലോണം ബീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. നിങ്ങൾ എഗ് ബീറ്ററിന്റെ ആവശ്യമില്ല, ഇതുപോലത്തെ വിസ്കർ എടുത്തിട്ട് നല്ലോണം തിരിച്ചിളക്കിയാൽ മതി. ഓക്കെ, അക്ഷരമാർ പോയി. അപ്പൊ നിങ്ങൾ ഇത് ഇതുപോലെ നല്ലോണം ഒന്ന് ഇത് കണ്ട ഇതുപോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിട്ടണം, പേസ്റ്റ് പോലെ കണ്ട. അപ്പൊ അതിലോട്ട് നമ്മൾ ഈ അരിപ്പ് വെച്ചിട്ട് ഇതൊക്കെ അരിച്ചിട്ടിടണം. ഇതൊന്നും അരിക്കാണ്ടിടരുത് നിങ്ങൾ, നിങ്ങൾ ഇടരുത്, അരിച്ചിട്ട് വേണം എല്ലാം ഇടേണ്ടത്. ഓക്കെ, അപ്പൊ അതിലോട്ട് നമ്മൾ ഈ കൊക്കോ പൗഡർ എടുത്ത് വെച്ചിരിക്കുന്ന ഹാഫ് കപ്പ് കൊക്കോ പൗഡർ നമ്മൾ ഇതിലോട്ട് ഇട്ട് അരിച്ചിട്ടിടാം. അതിൻ്റെ കൂടെ മൈദപ്പൊടിയും, ഹാഫ് മൈദ ഉണ്ട്, അതും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് ഇതിലോട്ട് അരിക്കാം. കാരണം അരിക്കുന്നത് നമ്മൾ ഇതിലോട്ട് ഈ ഇതിന്റെ കട്ട പിടിക്കാണ്ടോ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാം നമ്മൾ അരിച്ചിട്ടിടണം. എപ്പോഴും നമ്മൾ ചോക്ലേറ്റ് പേസ്റ്റോ ചോക്ലേറ്റിന്റെ എന്ത് കേക്കോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമുക്ക് അരിച്ചിട്ടാണ് ഇടുന്നതാണ് എല്ലാം. അപ്പൊ ഇതൊന്ന് ശരിക്കും ഒന്ന് അരിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഉപ്പും ഇതിലോട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പുണ്ട്, അതും ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് ഒരുമിച്ച് തന്നെ അരിച്ചിട്ടാൽ മതി എല്ലാം കൂടി. ഇനിയിപ്പോ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി, നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇതുപോലത്തെ എന്തെങ്കിലും സ്പെച്ചുല എടുത്തിട്ട്, സ്പെച്ചുല ഈ സ്പൂണിന്റെ പേരാണ് കേട്ടോ, മാറിപ്പോയത്. അപ്പൊ ഇതിങ്ങനത്തെ സാധനം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ലോണം ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി, ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾ ബീറ്റർ ഒന്ന് എടുത്തിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ നല്ലോണം ഇളക്കിയിട്ട് നല്ല കുഴച്ചൊന്ന് മിക്സാക്കിയാൽ മതി. ഇതിന്റെ കൂടെ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ ബീറ്റ് ആക്കിയാൽ നല്ല ചോക്ലേറ്റ് പേസ്റ്റ് പോലെ ഉണ്ടാവും, അതുകൊണ്ട് നല്ലോണം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഇളക്കിയിട്ട് ഒന്ന് വെച്ചാൽ മതി. അപ്പം റെഡിയായി ഏകദേശം. ഇനി നമ്മൾ പാനിലോട്ടിടും, ബേക്കിംഗ് പാനിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് പാൻ ആണ്, കാണുന്നുള്ള ബേക്കിംഗ് പാൻ. അതിലോട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റിന്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഫുള്ള് നമ്മൾ ഈ പാനിലോട്ട് ഒഴിച്ചെടുക്കാം നമുക്ക്. അതിപ്പോ ഇത് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 170 ഡിഗ്രിയിൽ നമുക്കിത് ബേക്ക് ചെയ്യണമെന്നാണ് ഇതിന്റെ റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 170 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, എന്നാല് അതിന്റെ മേളിൽ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് വേറൊരു സാധനം കൂടി ഉണ്ട്, ഇതിന്റെ മേളിലോട്ട് നമ്മൾ വേറൊരു സാധനം ഇടുന്നുണ്ട്, അത് നമ്മൾ നോക്കണം, ശ്രദ്ധിച്ച് കാണണം. ഗാലക്സി നമ്മൾ ചോക്ലേറ്റ്, സാധാ ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ട്, സ്മൂത്ത് ചോക്ലേറ്റ്. ഓക്കെ, ഒരു നമ്മൾ ഈ ബ്രൗണി ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ അലിഞ്ഞ് ഒലിഞ്ഞ് വരുന്ന കാണുന്നില്ല നിങ്ങള്? ആദ്യം ഇങ്ങനത്തെ സാധനം ഇട്ടിട്ടാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇടുന്നത് ചോക്ലേറ്റ് ആണ്, ഗാലക്സി ചോക്ലേറ്റ് ആണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. അപ്പൊ ചോക്ലേറ്റ് സ്മൂത്ത് ചോക്ലേറ്റ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടം ഡയറി മിൽക്ക് ആണെങ്കിൽ ഡയറി മിൽക്ക് സ്മൂത്ത് ഇടാം, അത് ഇഷ്ടമുള്ള പോലെ. അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഓരോരു ഭാരം ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആൽമണ്ടും മറ്റേ ഇതൊക്കെ ഇടാം കേട്ടോ, കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, മറ്റേ ഇതൊക്കെ ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ, പിസ്ത അങ്ങനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, നമുക്ക് അതൊന്നും ഇടുന്നില്ല. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പീസ്, തക്കാളിയോ ഉള്ളിയോ അങ്ങനത്തെ എന്തെങ്കിലും പീസ് പീസ് ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു ഫ്ലേവർ പോലെ, അതൊന്നും വേണ്ട, ഇതുപോലെ ചെയ്താൽ മതി.
അപ്പൊ നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ 170 ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്യാണ്, 20 to 25 minutes. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ജങ്ക ചക്ക ചക്ക നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളി ബ്രൗണി നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് സംഭവം. കട്ട് ചെയ്തിട്ട് നമുക്കിത് നോക്കിയിട്ട് വേണം പറയാൻ ഇത് എങ്ങനെയുണ്ട് സംഭവം ഉള്ളത്, എങ്ങനെ ആയിട്ടുണ്ടോ അതോ ഇല്ലയോ, കുക്ക് ആയിട്ടുണ്ടോ അതോ നല്ല ചോക്ലേറ്റ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ടോ. ഇല്ല ഇല്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആയിവ കാണുന്നുണ്ടല്ലോ, നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ബ്രൗണി, നല്ല സോഫ്റ്റ് ഉണ്ട്, അതിൻ്റെതായ ഹാർഡും ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഇത് സോഫ്റ്റ്, ഇത് സോഫ്റ്റ് കേക്ക് അല്ല, ബ്രൗണിയാണ്, കുറച്ച് ഹാർഡ് ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഈ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ ഇടയിൽ വെച്ച് ചോക്ലേറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് മെൽട്ടായിട്ട് അലിഞ്ഞ് വരുന്നുണ്ടോ, അലിഞ്ഞ് വരും, എങ്ങനെയായാലും അലിഞ്ഞ് വരുന്നതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് നോക്കാം. ആ കണ്ടാ അടിപൊളിയായിട്ട്, ആ കണ്ടാ കണ്ടാ, ഇത് കണ്ടാ കണ്ടാ നിൽക്കും നിങ്ങൾ ചോദിക്കും. ഞാനിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാത്ത പോലെ, അതല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഓൾറെഡി, ഇങ്ങനെ തന്നെ ഉണ്ടാവും. കണ്ടാ നല്ല അടിപൊളിയായിട്ട്, നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി, നമ്മളെ ഉദ്ദേശിച്ച സാധനം. നിങ്ങളെല്ലാവരും ഇത് തിന്ന് തിന്ന് നോക്കണം, എന്നാലേ അതിൻ്റെതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇത്. ഓക്കെ, ഞാനിപ്പോൾ തിന്നിട്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര സമയമായിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ശരിയായ സാധനം ഇപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ കയ്യിലുണ്ട്. കാരണം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റമാണ്, നല്ല അടിപൊളി സാധനം. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടിരിക്ക, ഒരു ഡൗട്ടും ഇല്ല. അതിന് എന്നെ കാണാൻ ക്രിസ്മസ് അപ്പൂപ്പനെ പോലും ഇല്ലല്ലേ. അപ്പൊ ഇത് തിന്നാൻ വേണ്ടിട്ട് ഞാൻ പ്രത്യേക കോസ്റ്റ്യൂമിൽ വന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ മേൽ ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിക്കണം, അതിന്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പൊ ഞാനിത് തിന്നു നോക്കാൻ പോകണം. അപ്പൊ ഒന്ന് തിന്നിട്ട് നോക്കാം നമുക്ക്. ഈ ചോക്ലേറ്റ് ബ്രൗണി അതിന്റെ മേൽ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. ഒരു വാക്കുകൾ പറയാൻ, വാക്കുകൾ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഈ ചോക്ലേറ്റ് ബ്രൗണി കഴിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് നമ്മൾ ഇട്ടിട്ട് ചോക്ലേറ്റ് അല്ലേ, ആ ടേസ്റ്റ് ഒരുമിച്ചിട്ട് വരും ഉള്ളത് മെൽട്ടായിട്ട്. അതിന്റെ കൂടെ ഐസ്ക്രീമും എല്ലാം കൂടി മിക്സ് ആയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ ഓരോ ഒന്നൊന്നര ഐറ്റം. നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലേ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ വെറുതെ പറയുന്നല്ല, കറക്റ്റ് സാധനമാണ്, നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമൊന്നുമില്ല, എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയേണ്ടത് എങ്ങനെയാണുള്ളത്. അപ്പോ ഇതിന്റെ കമന്റ് എനിക്ക് അറിയിക്കണം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളതൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ചെറിയ ചെറിയ പീസ് പോലും ഇന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ഒരുപാട് കഴിച്ചാലും പിന്നെ നിർത്താൻ തോന്നില്ല, അതാണ് ബാങ്ക് നടക്കുന്നത്. Thank you for watching the video. Please like, share and subscribe.